السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد ذي القدر العلي والنور البهي والمقام السني صلاة دائمة موصولة في الغداة والعشي عدد كل شجر ومدر وحجر وإنسي وجني صلاة ننال بها العيش الرضي ولا يوجد فينا محروم ولا شقي فهو الحبيب المصطفى خير نبي ليس له في الخلق سمي فصل اللهم عليه صلاة نحظى بها بالرقي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا وأنت وسيلتنا يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. സർവാദരണീയരായ സാദാത്തുക്കൾ, നമുക്കിവിടെ പ്രാർത്ഥന നിർവഹിച്ച് ആധികാരികമായി തുടങ്ങിത്തന്ന വളപട്ടണം സയ്യിദവർഗൽ പണ്ഡിത ശ്രേഷ്ഠന്മാർ, ഉമറാക്കൾ, പ്രസ്ഥാന സാരഥികൾ, സർവാദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല മുൽക്കുഹു വകിബ്രിയാഉ, പടച്ചവന്റെ മഹത്വം കൊണ്ട് അവന്റെ മഹനീയമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഈ നഗരിയിൽ, നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വൈജ്ഞാനിക സംരംഭം മൻഹജുൽ ഹുദയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയിട്ടുള്ള പ്രഭാഷണ സദസ്സിന്റെ സമാപന വേദിയിലാണ് നാം ഒത്തുകൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും അനുബന്ധ പ്രവർത്തനങ്ങളും സേവനങ്ങളും എല്ലാം അവന്റെ മഹലായ ഫളലുകൊണ്ട് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഏതെല്ലാം നല്ല ഉദ്ദേശങ്ങളോടെ സഫലമാകാൻ പ്രതീക്ഷിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടോ, എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സിൽ ആനന്ദത്തോടെ ഒരുമിച്ചുകൂടുന്നതിന്റെ അനുഗ്രഹം കൊണ്ട് അവന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും കേദാരമായ ലോകഗുരു സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പവിത്രമായ മദീനയിൽ ഇരുന്നു കൊണ്ട് കാലത്തിന്റെ നാളുകളിലേക്ക് നോക്കി, നമ്മുടെ നാളുകളിലേക്ക് നോക്കി സംവദിച്ചിട്ടുള്ള സംഭാഷണങ്ങളെയാണ് അല്പം ചില പരാമർശങ്ങളിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ കേവലമായ സങ്കല്പങ്ങളോ അനുമാനങ്ങളോ അല്ല. പ്രപഞ്ചാധിപനായ അള്ളാഹുവിൽ നിന്ന് വഹിയ മുഖേന ലഭിച്ചിട്ടുള്ളതല്ലാതെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ആളുകളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും കൃത്യതയോടെയും വസ്തുതാപരമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും കാല വർത്തമാനങ്ങളെ അവതരിപ്പിക്കുകയാണ്. ശാസ്ത്രകാരന്മാരുടെയും അന്വേഷകന്മാരുടെയും പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അവസാനം അവർക്ക് പറയാനുള്ള വസ്തുതയും അതുതന്നെയാണ്. It's difficult to imagine that this type of knowledge was existing at that time. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രാപഞ്ചിക വിജ്ഞാനങ്ങൾ, പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗമകാല ജീവിതത്തിന്റെ കാലയളവിൽ ഉണ്ടായിരുന്നതല്ല. Around 1400 years back. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വിജ്ഞാന ശാഖകളോ ഈ പരാമർശ മേഖലകളോ ഇല്ല. Maybe some of the things they have was simple idea about, but to describe those things in great details is very difficult. ഏതെങ്കിലും കേവലമായ ഒരു അനുമാനമല്ല പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വളരെ ആധികാരികമായും വിശദമായുമായ തങ്ങളുടെ സംഭാഷണം. അതുകൊണ്ട് തന്നെ കേവലമായ ഒരു അനുമാനമോ സങ്കല്പമോ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന്റെ നിഗമനത്തിന്റെ ഫലമായിരുന്നു എന്ന് പറയാമായിരുന്നു. എന്നാൽ ഇതങ്ങനെയല്ല. സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് സിംപിൾ ഹ്യൂമൻ നോളജ്. ഒരിക്കലും ഇത് കേവലമായ ഒരു മനുഷ്യവിജ്ഞാനമല്ല. എ നോർമൽ ഹ്യൂമൻ ബീയിങ് കനോട്ട് എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിന ഇൻ ദാറ്റ് മച്ച് ഡീറ്റെയിൽ. ഇത്രമേൽ വിശദമായി ഒരു സാധാരണ മനുഷ്യന് പറയാൻ സാധ്യമല്ല. So I thought the information must have come from supernatural source. പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനങ്ങളെല്ലാം സാധാരണക്കപ്പുറമുള്ള ഒരു സ്രോതസ്സിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് അതീതമായ ഒരു ഉറവിടത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതാണ് എന്ന് പറയാൻ കഴിയും. That means from the Almighty Allah. അള്ളാഹുവിൽ നിന്നുള്ള വിജ്ഞാനങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലഗത്തോട് കൈമാറിയിട്ടുള്ളത്. ഡോക്ടർ കെയ്ത് മൂർ അവരുടെ നിരീക്ഷണങ്ങളുടെ അവസാനം പറഞ്ഞതും സമാനമായ പരാമർശമാണ്. ശാസ്ത്രകാരന്മാരുടെയും പഠിതാക്കളുടെയും അന്വേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അവസാനം മസ്ജിദുൻ നബവിയിൽ നിന്ന് ലോകത്തേക്ക് നൽകിയ വിജ്ഞാനത്തിന്റെ പ്രഭാവങ്ങളുടെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് സമ്മതിക്കുകയുമല്ലാതെ വേറെ ഒരു നിർവാഹവും ഉണ്ടായിട്ടില്ല. ഇസ്ലാമിനോളം വൈജ്ഞാനിക ചർച്ചകൾ ലോകത്തിന് സംഭാവന ചെയ്ത
വേറെ ഒരു മതദർശനം ലോകത്തില്ല. എല്ലാ വിജ്ഞാന ശാഖകളെയും മതത്തിന്റെ പരിധിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന സ്വഭാവം വേറെ സംഹിതകൾക്കില്ല. ഇങ്ങനെയുള്ള ഒരു മതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇതിന് മുഴുവനും നെടുനായകത്വം വഹിക്കുന്ന അഷ്റഫുൽ വറ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെയാണ് നാം പഠിക്കുകയും അവിടുത്തെ പാഠഭാഗങ്ങളെയാണ് നാം വായിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, 21-ാം നൂറ്റാണ്ടിൽ എന്ത് സംഭവിക്കാനിരിക്കുന്നു എന്ന് പ്രധാനമായ സംഭവങ്ങളെ, കാലങ്ങളുടെ നാളെ വരാനുള്ള കാര്യങ്ങളെ കാലയെ കൂട്ടി അവതരിപ്പിക്കുകയും കരുതലുകൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയുമാണ് കാരുണ്യവാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്നത്. കൂടുതൽ ആമുഖങ്ങളിലേക്കും അടിസ്ഥാനങ്ങളിലേക്കും ഒന്നും ഇപ്പോൾ കടക്കേണ്ടതില്ല. നമ്മൾ തുടർന്നു വരുന്ന ഒരു സീരീസിന്റെ ഏതാനും ചില ഭാഗങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 76 ടൈറ്റിലുകളിൽ നിന്ന് 6 കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞത്. അന്ത്യനാളിന്റെ സൂചനയായി ഈ ലോകത്ത് വരാനുള്ള കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന വിശിഷ്ടമായ ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാത്തിന്റെയും ശരിയായ ആശയം നമുക്ക് ചിലപ്പോൾ പറയാൻ അറിയില്ല. കാരണം കാലത്തിന്റെ നാളുകളിൽ വരേണ്ടതിനെ എങ്ങനെയാണ് നമുക്ക് പറയാനാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗങ്ങളുടെ സാരം, വരും കാലത്ത് പുലരേണ്ടതുണ്ടാവും, ഇക്കാലത്ത് താൽക്കാലികമായ ആശ്വാസം വെച്ചുകൊണ്ട് പറയാനാവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ആമിനു കമ ആമനന്നാസ്. മഹാന്മാരായ സ്വഹാബാ കിറാം അവർക്ക് പ്രായോഗികമായി ബോധ്യമാകാത്ത കാര്യങ്ങളെയും ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഉദ്ധരിക്കുകയുണ്ടായി. കാരണം ടെക്നോളജിയുടെ യുഗത്തിൽ വരാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായി അവർക്ക് അനുഭവിക്കാൻ അവിടെ അവസരമില്ല. പക്ഷേ ഈ അറിവിന്റെ സ്രോതസ് സമ്പൂർണമായി സത്യമാണെന്ന് തിരിച്ചറിയുന്ന സ്വഹാബ അതിനെ കൃത്യമായി ഉദ്ധരിച്ചു തരികയായിരുന്നു. അതുകൊണ്ടാണ് ഈ അറിവുകൾ നമുക്ക് ലഭിച്ചത്. അല്ലാതെ ഞങ്ങൾക്ക് മനസ്സിലായത് മാത്രമേ പറയൂ, യുക്തിക്ക് ബോധ്യമായത് മാത്രമേ അംഗീകരിക്കൂ എന്ന ദുർവാശി അവർക്കുണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിയുടെയും അറിവിന്റെയും യുക്തിയുടെയും മാനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ എല്ലാം പരിധികൾക്കുള്ളിലാണ്. നമ്മുടെ കാലത്തിനും നമ്മുടെ അനുഭവങ്ങൾക്കും പരിമിതമാണ് നമ്മുടെ വിജ്ഞാനങ്ങൾ. നാളെയൊക്കെ കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. വരും കാലത്തിന്റെ ഗതിമാറ്റങ്ങളെ അറിയാൻ നമുക്ക് കഴിയില്ല. 50 കൊല്ലം മുമ്പ് മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് ബോധ്യമാവില്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, പാമ്പില്ലാത്ത ഒരു ദ്വീപുകാരോട് പാമ്പിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് വേണ്ട പോലെ ബോധ്യമാവില്ല. ഉരുണ്ട് നീണ്ടതാണെന്ന് പറഞ്ഞാൽ ഉലക്ക പോലെ എന്നവര് മനസ്സിലാക്കും. ഇതുപോലെ മനുഷ്യന്റെ അറിവുകൾക്ക് പരിമിതിയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വിജ്ഞാനത്തിന് ലിമിറ്റുകളുണ്ട്. ഇതിനപ്പുറവുമുള്ളതാണ് ഇസ്ലാമികമായ ആഖ്യാനങ്ങളും അവതരണങ്ങളുമെല്ലാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വഫാത്താവുന്നതിന് 70 ദിവസം മുമ്പ് അല്ലെങ്കിൽ 80 ദിവസം മുമ്പ് രണ്ടു രീതിയിലും വായിക്കപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു കൊണ്ട് ചോദിച്ച ചോദ്യങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉത്തരങ്ങളും വളരെ വിസ്തൃതമാണ്. നമ്മുടെ പ്രഭാഷണ വേദികളിൽ, പഠന ക്ലാസുകളിൽ ഏറെ ആവർത്തിക്കപ്പെടുന്നതാണ്. അതിലൊരു പരാമർശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചുവല്ലോ, അല്ലയോ ഹബീബായ തങ്ങളെ, എപ്പോഴാണ് അന്ത്യനാൾ വരുന്നത്? എപ്പോഴാണ് അന്ത്യനാൾ ആഗതമാവുക? മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ,
ചോദിച്ചയാൾ ചോദിക്കപ്പെട്ടയാളേക്കാൾ വിവരസ്ഥരല്ല. ഒരുപാട് ആശയതലമുള്ള ഒരു പ്രയോഗമാണ്. നമുക്ക് രണ്ടും അറിയാമല്ലോ, അത് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല എന്ന്. അല്ലെങ്കിൽ അതിന്റെ ഗൗരവം നമുക്ക് രണ്ടുപേർക്കും അറിയുന്നതാണല്ലോ. അങ്ങനെ കൃത്യമായ ഒരു പോയിന്റ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ല എന്നത് അറിയുമല്ലോ അവിടുന്ന്. അതല്ല നമ്മുടെ ചർച്ചയുടെ പ്രധാന ഭാഗം. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ആ അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. ആ ചോദ്യം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അറിവിന് വേണ്ടിയല്ല, ഈ ലോകത്തേക്ക് ആ അറിവിനെ പകർന്നു തരാൻ വേണ്ടിയാണ്. ഈ ലോകത്തേക്ക് ആ അറിവിനെ പകർന്നു തരാൻ വേണ്ടിയാണ്, അറിവുകൾ അന്വേഷിക്കേണ്ടതിന്റെ രീതിയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രസന്റേഷനാണ്. എങ്ങനെയായിരിക്കണം അധ്യയന രീതി എന്ന് പുതിയ പുതിയ മാനങ്ങളെ പഠിപ്പിക്കാനായിരുന്നു. ഇന്നത്തെ പ്രസന്റേഷനുകളുടെ ഒക്കെ ഒരടിസ്ഥാനം അവിടെ നിന്ന് വരികയാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു പരാമർശം, അന്തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കലാണ്. വളരെ വിശാലമായ അർത്ഥസാരമുള്ള ഒരു പ്രയോഗം സാധാരണയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി അൽ ഹാഫിള് അവർകൾ പറയുന്നത്, കാര്യങ്ങളെല്ലാം തലകീഴായി മാറുക, അൻതഹ്സുല മുആകസതുൽ ഉമൂർ, കാര്യങ്ങളെല്ലാം തലകീഴായി മാറുക, എല്ലാ നിയന്ത്രണ രേഖകളും തിരിച്ചാവുക എന്നത് അന്ത്യനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. വാപ്പയും ഉമ്മയും പറയുന്നത് പോലെയാണ് മക്കൾ ജീവിച്ചിരുന്നത്, ഇപ്പോൾ മക്കൾ പറയുന്നത് പോലെയാണ് വാപ്പയും ഉമ്മയും ജീവിക്കേണ്ടത്. നേരത്തെ പെൺമക്കൾക്ക് ഭർത്താക്കളെ കണ്ടെത്തുന്ന ജോലി അല്ലെങ്കിൽ ആ ദൗത്യം നിർവഹിച്ചിരുന്നത് പിതാക്കളാണ്. ഇന്ന് ആ ദൗത്യം മകൾ കണ്ടുപിടിക്കുന്ന ആളെ കെട്ടിച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടിയാണ് മാതാപിതാക്കൾക്കുള്ളത്. ഇതുപോലെ കാര്യങ്ങളെല്ലാം തലകീഴായി മാറിയിരിക്കുകയാണ്. നിയന്ത്രണത്തിന്റെ രേഖകൾ മുഴുവനും മാറി, തർബിയത്തിന്റെ ലോകങ്ങൾ മുഴുവനും അസ്തമിച്ചു. കാര്യങ്ങളെല്ലാം തലകീഴായി വരിക എന്നത് അന്ത്യനാളിനെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിന്റെ വിശദമായ പരാമർശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ ഇന്നത്തെ സാമൂഹിക ജീവിതത്തെ മുഴുവൻ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വസ്തുത നമുക്ക് കാണാൻ കഴിയും. കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു ഓടുകയാണ്. എല്ലാവരും പുതിയ ഘടനകളോട് ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത ലോകം. ഇന്ന് അധ്യാപകർ വിദ്യാർത്ഥികളെ ശാസിക്കാൻ പാടില്ല, പക്ഷേ അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് ഗരാവോ ചെയ്യാം, അതിന് പരാതികളില്ല. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ശാസിക്കാൻ നിയമമില്ല. അതേസമയത്ത് വിദ്യാർത്ഥികൾ കാണിക്കുന്ന മുഴുവൻ പേക്കൂത്തുകളെയും പല പുതിയ നിയമങ്ങളുടെയും പേരിൽ സംരക്ഷിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഇങ്ങനെ ഓരോരോ മേഖലകൾ നോക്കിയാൽ എല്ലായിടത്തും കാര്യങ്ങൾ തലകീഴാവുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, ഉമ്മയോട് വിധേയത്വമില്ലാതെ ഉമ്മയുടെ പരാമർശങ്ങൾ, ഉമ്മയുടെ പ്രയോഗങ്ങൾ, ഉമ്മയുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്ന പെൺമക്കളുള്ള കാലം നേരെ ചൊവ്വയുള്ള അതിന്റെ ഒരു അർത്ഥമാണല്ലോ. ഉമ്മമാർ മക്കൾ പറയുന്നത് അനുസരിക്കേണ്ട ഒരു കാലമായി മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് നന്മയിലേക്ക് വരേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടിസ്ഥാനപരമായ ചില പരാമർശങ്ങളിലേക്ക് കൂടി നമ്മൾ ഇവിടെ നിന്ന് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഔഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. മഹാനായ ഔഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ലോകത്തിന്റെ മുമ്പിൽ വരാനുള്ള കാര്യങ്ങളെ എണ്ണിവെച്ചുകൊണ്ട് പറയുകയാണ്. ഔഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുന്നു, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് എത്തി. തങ്ങൾ ഒരു ചെറിയ ഖൈമയിൽ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഒരു ഹൈമയിൽ ഇരിക്കുകയാണ്. തബൂക്ക് യുദ്ധത്തിന്റെ നാളിൽ ഒരു ഹൈമയിൽ ഇരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ എന്നോട് മുത്തുനബി തങ്ങൾ പറയുകയാണ്, അല്ലയോ ഔഫ് ബിനു മാലിക്, അന്ത്യനാളിന്റെ സൂചനയായി ആറു കാര്യങ്ങളെ നിങ്ങൾ എണ്ണുക. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഔഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് മൂത്തയിൽ പങ്കെടുത്ത, തബൂക്കിൽ പങ്കെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരവധി ഹദീസുകൾ നിവേദനം ചെയ്ത ഔഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അന്ത്യനാളിന്റെ മുന്നോടിയായി വരാനുള്ള ആറു കാര്യങ്ങളെ ഒന്ന് എണ്ണണേ ഔഫ് ബിനു മാലിക്. ഒന്നാമതായി മുത്തുനബി തങ്ങൾ പറയുന്നത്, ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പ്രധാനമാണ്. ലോകഗുരുവായ തിങ്കൾ പ്രവാചകർ അന്ത്യപ്രവാചകരാണല്ലോ. ഈ ലോകത്തിന്റെ മുഴുവൻ വയസ്സിനെയും ഒരു കലണ്ടറിലേക്ക് കൊണ്ടുവന്നാൽ, അഥവാ ഈ ലോകോൽപത്തിയുടെ ഒന്നാം തീയതിയാണ് ലോകോൽപത്തിയെ നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടത് എത്രാം തീയതിയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഒന്നാം തീയതിയാണ് ആദൻ നബി അലൈഹിസ്സലാം വന്നതെങ്കിൽ അതേ ഒന്നാം തീയതി തന്നെയാണ് ഇബ്രാഹിം ഇദ്രീസ് നബി അലൈഹിസ്സലാം വന്നതെങ്കിൽ, ഹബീബായ മുത്തുനബി തങ്ങൾ വന്നത് ഏത് തീയതിയിലാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോഴാണ് പറയാനുള്ളത്, ഒരു കലണ്ടറിലേക്ക് ഒരു മാസത്തേക്ക് ഈ ലോകത്തിന്റെ പ്രായത്തെ നിങ്ങൾ ചുരുക്കിക്കൊണ്ടുവന്നാൽ, ഇന്ന് 29-ാം തീയതിയാണോ, അതല്ല 30-ാം തീയതിയാണോ, അതല്ല 30-ാം തീയതിയുടെ സായാഹ്നത്തിലാണോ നമ്മൾ കഴിയുന്നത്, ആ 30-ാം തീയതിയുടെ സായാഹ്നത്തിലാണ് ഹബീബായ മുത്ത റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് തങ്ങളെ പറയുന്നത് അന്ത്യനാളിന്റെ ആമുഖമായി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലയോ സഹാബ, അല്ലയോ ലോകമേ, പറയട്ടെ, മൗത്തി എന്റെ വിയോഗമാണ്, എന്റെ വഫാത്താണ് ലോകാവസാനത്തിന്റെ ഒന്നാമത്തെ സൂചന. കാരണം അവിടെ ഒരു കാര്യം, ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രതിഭാസം അവിടെ അവസാനിക്കുകയാണ്. അതാണ് അങ്ങനെ പറയാൻ കാരണം. ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രതിഭാസം അവിടെ അവസാനിക്കുകയാണ്. എന്താണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതിഭാസം? ലോകത്ത് ജീവിക്കുന്നവർ എങ്ങനെ ആയിരിക്കണമെന്ന് ഗൈഡ് ലൈൻ കൊടുക്കുന്ന ഇർസാലുർ റസുൽ, പ്രവാചകന്മാരുടെ നിയോഗം ഈ ലോക പരിപാലനത്തിന്റെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ പരിസമാപ്തിയാണ് വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബീ, അന്ത്യദൂതരായ മുത്തുനബി തങ്ങൾ വന്നതോടെ ഈ ലോക പരിപാലനത്തിന്റെ സുപ്രധാനമായ ഒരു പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു നബി ഇവിടെ വരാനില്ല പുതിയ ശരീഅത്തുമായി, ഇനി ഒരു വേദം ഇവിടെ വരാനില്ല പുതിയ നിയമങ്ങളുമായി, ഇനി ഒരു റസൂൽ ഇവിടെ നിയോഗിക്കപ്പെടാനില്ല പുതിയ ശരീഅത്തുമായി. അതുകൊണ്ട് ലോകഘടനയുടെ പരിപാലനത്തിന്റെ ഒരു പ്രതിഭാസം അവസാനിച്ചിരിക്കുകയാണ്. അതാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, മൗത്തി എന്റെ വഫാത്ത് അന്ത്യനാളിന്റെ സുപ്രധാനമായ ഒരു ലക്ഷണമാണ്. എന്റെ പ്രിയമുള്ള യുവാക്കളെ, നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളും നമ്മുടെ ആധുനിക സംവിധാനങ്ങളും നമുക്ക് എന്തെങ്കിലും അനാവശ്യങ്ങളുടെ കാമകേളികൾക്ക് വേണ്ടിയുള്ളതല്ല, അറിവിന്റെ നിർദ്ധാരണത്തിന് വേണ്ടിയുള്ളതാണ്, വിജ്ഞാനത്തിന്റെ വർധനവിന് വേണ്ടിയുള്ളതാണ്, അന്വേഷണത്തിന്റെ കവാടങ്ങൾ തുറക്കാനാണ്, ആലോചനയുടെ സീമകളിലേക്ക് കടക്കാനാണ്, അന്വേഷണത്തിന്റെ ആകാശത്തേക്ക് പോകാനാണ്. ഞാൻ പറയട്ടെ, ഹബീബ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയൽ എല്ലാവർക്കും നിർബന്ധമാണ്. അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 വാപ്പമാരുടെ പേര്, മുത്തുനബി തങ്ങളുടെ പത്നിമാരായ നമ്മുടെ ഉമ്മമാരുടെ പേര്, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുടെ പേര്, ഇതെല്ലാം അറിയൽ ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ്. അൽഹംദുലില്ലാ, ഈ വേദിയിൽ മെനിയാന്ന് പ്രകാശനം ചെയ്ത പുസ്തകം അതിന്റെ ഉള്ളടക്കം അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് കുടുംബം എന്നൊരു പുസ്തകവും മുത്തുനബി തങ്ങളുടെ ഉദയവും ഉയർച്ചയും എന്ന ഒരു പുസ്തകവും ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നു. അത് വാങ്ങാത്ത എല്ലാവരും ഓരോ സെറ്റ് വാങ്ങണം. 140 രൂപയാണ് രണ്ട് പുസ്തകത്തിന്റെയും കൂടി വില. ഈ നഗരിയിലേക്ക് വേണ്ടി 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. അതൊരു ചടങ്ങിന് വേണ്ടി പ്രസാദകർക്ക് ഒരു 100 രൂപ കിട്ടാനല്ല, നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയത് വായിക്കണം. വളരെ ബ്രീഫായിട്ട് എഴുതിയ പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ വിശദീകരണങ്ങൾ അധികമില്ലാതെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യമാർ എന്നാണ് നബി തങ്ങളുടെ പത്നീപദത്തിലേക്ക് ഓരോരുത്തരും വന്നത്, എത്ര കൊല്ലമാണ് മുത്തുനബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്, ഇതെല്ലാം ഡാറ്റാബേസിൽ എഴുതിയ ഒരു ഗ്രന്ഥമായതുകൊണ്ട് എല്ലാവരും അത് വാങ്ങണം, വായിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അൽഹംദുലില്ലാ, സംഘാടകര് ബക്കറ്റും കൊണ്ടുവരുമെന്ന് നല്ല സംഭാവന കൊടുക്കണം. ഈ വിശാലമായ നഗരിയും ഈ വേദിയും പ്രചാരണവും എല്ലാം നല്ല ചെലവുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളെല്ലാവരും കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല സഹായ സഹകരണങ്ങൾ നൽകണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എന്റെ വിയോഗം ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുകയാണ്, എന്റെ വിയോഗം ഈ ലോകത്തിന്റെ അന്ത്യത്തിന്റെ സൂചനയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയല്ല, ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രതിഭാസമാണ്. ആ പ്രതിമാസമായ തിരുനബി തങ്ങൾ ഹർ ഗളി ബേജാ കരോ തും സബ് ബെറൂഹേ പാക് അഹമ്മദ് റഹ്മതേ ഹഖ് ഓ സലാമേ റബ്. ഈ ലോകത്തിന്റെ ഉടയവന്റെ കാരുണ്യത്തെ പ്രപഞ്ചത്തിലേക്ക് മുഴുവനും പ്രകാശിപ്പിക്കാൻ വേണ്ടി അവൻ ആദ്യമേ വിടച്ച ഒളിവിന്റെ തെളിവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയമെന്ന് പറയുന്നത്. ആ തെളിവ് ലോകത്തിന്റെ എല്ലാ വീടിന്റെ അകത്തളത്തിലേക്കും അതിന്റെ രേണുക്കൾ എത്തിച്ചേരുമ്പോഴാണ് ഹബീബായ തങ്ങളുടെ വഫാത്ത് ഉണ്ടാവുന്നത്. വിശദീകരിക്കാനുള്ള നേരമില്ല. ലോകത്തെ ഒരു വീടും ഒരു മടയും ഒരു മലയും ഒരു ഇലയും ഒരു തരുവും ഒരു മരുവും ഹബീബായ മുത്തുനബി തങ്ങളുടെ വെളിച്ചമെത്താത്ത ഒരു ദേശവും ഇല്ല. എല്ലായിടത്തും അതെത്തിയപ്പോൾ وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. വിടവാങ്ങൽ ഹജ്ജിന്റെ പ്രൗഢമായ വേളയിൽ വെച്ച് ലോകഗുരുവായ തങ്ങൾ ഈ വചനമങ്ങ് പാരായണം ചെയ്യുകയാണ്. ഇന്നിവിടെ ഇസ്ലാം പരിപൂർണമാണ്. ഈ ലോകത്തുള്ള അടിമകൾ എങ്ങനെ ജീവിക്കണമെന്ന് 1-ാം തീയതി തുടങ്ങിയ ഒരു ട്രെയിനിങ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആദൻ നബി അലൈഹിസ്സലാം തുടങ്ങിയ നിസ്കാരത്തിന്റെ കർമ്മങ്ങളെ ഇന്നിവിടെ പൂർണമായിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ഹനീഫൻ മുസ്ലിമാ എന്ന് പറഞ്ഞതിന്റെ പൂർത്തീകരണം ഇവിടെ നടന്നിരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം സീനായുടെ മുകളിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന ശരീഅത്തിന്റെ ഏടുകൾ പൂർണമായിരുന്നില്ല. ഇന്നിവിടെ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം
ഈ ജനതയുടെ മുഴുവനും അടിസ്ഥാന ധാതുക്കളെ വഹിച്ചുകൊണ്ടാണ് പേടകത്തിൽ സഞ്ചരിച്ച് ജൂദി പർവ്വതത്തിന്റെ ഉന്നതിയിലെത്തിയതെങ്കിൽ അവിടുന്ന് പകർന്നു കൊടുത്തത് പാരമ്പര്യത്തിന്റെ ജീനുകളെയാണെങ്കിൽ ലോകത്തിന് മുഴുവനുമുള്ള വെളിച്ചം ഇന്നിവിടെ പൂർത്തീകരിക്കുകയാണ്. എന്തൊരു വിശാലമായ അർത്ഥമാണ്. അല്യോമ അക്മൽതു ലകും ദീനകും വഅതമംതു അലൈക്കും നിഅമതി. അളവിലും അർത്ഥത്തിലും അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയെ ഇവിടെ പൂർണ്ണമാക്കിയിരിക്കുകയാണ്. മാഷാഅല്ലാ. ഈ ആയത്തിന്റെ ആശയതലം മാസങ്ങളോളം പറഞ്ഞാ തീരില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാമിലും താമുമായ ഒരു വ്യവസ്ഥിതിയെ തരികയാണ്. ഇനി ഇവിടെ ഒന്നും കൂട്ടാനില്ല. ഈസാ അലൈഹിസ്സലാം വന്നിട്ട് യാത്രയായപ്പോൾ പറഞ്ഞത്, ഉപരിലോകത്തേക്ക് യാത്രയായപ്പോൾ പറഞ്ഞ പ്രയോഗം എന്താണ്? ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥൻ വരും, എല്ലാം വിശദീകരിച്ചു തരും. വ്യവസ്ഥിതി പൂർണ്ണമായിട്ടില്ല. മൂസാ അലൈഹിസ്സലാം പറഞ്ഞതെന്താണ്? എന്റെ ശരിയാ പൂർണ്ണമായിട്ടില്ല. ഞാൻ വാഗ്ദത്ത പ്രവാചകന്റെ അനുയായിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ശരിയാണ്. ലൗകാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബായി. മൂസാ അലൈഹിസ്സലാം ജീവിച്ചിരുന്നുവെങ്കിൽ എന്റെ അനുയായിയാവുക എന്നതാണ് വ്യവസ്ഥിതി. കാരണം ഈസാ അലൈഹിസ്സലാം ഇനി ഇവിടെ വരും, ആ സമയത്ത് എന്റെ അനുയായിയാവുക എന്നതാണ് അല്ലാഹുവിന്റെ നിയമം. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഇസ്ലാം പൂർണ്ണമായിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പാരായണം അങ്ങ് നിർവഹിച്ചു കഴിയുമ്പോൾ മതം പരിപൂർണമായതിന്റെ ആനന്ദത്തിൽ സ്വഹാബാക്കൾ സന്തോഷാതിരേകത്താൽ ഒത്തുകൂടുമ്പോൾ ഒന്നുകൂടി അർത്ഥമറിയുന്ന സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. എന്താണ് കരയുന്നത്? അല്ലയോ സിദ്ദീഖ്, എന്തിനാണ് കരയുന്നത്? എന്നിവനെ പറയാനുള്ള മറുപടി ഇപ്പൊ മുത്തനബി തങ്ങളോട് ഈ ആയത്ത് നിങ്ങൾ കേട്ടില്ലേ? എന്താണ് പാരായണം ചെയ്തത്? ദീന് പരിപൂർണമായിരിക്കുന്നു എന്നാണ്. അഥവാ അള്ളാഹുവിന്റെ ഈ ലോകത്തേക്ക് മുഴുവനും ഉള്ള ഒരു വ്യവസ്ഥിതി അവസാനിച്ചിരിക്കുന്നു എന്നാണ്. ആ വ്യവസ്ഥിതി അവസാനിച്ചാൽ അതിന്റെ ദൂതൻ ഇവിടെ കാത്തു നിൽക്കേണ്ടതില്ല. ഈ ആയത്തിലുള്ള സൂചന എന്താണ്? ഹബീബായ മുത്തളി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ വഫാത്താണ്. അതുകൊണ്ട് അന്ത്യനാളിന്റെ ആദ്യത്തെ ഒരടയാളമായി ലോക ഗുരുവായ തിങ്കൾ നബി പറയുന്നത്, മൗത്തീ, എന്റെ വിയോഗം അന്ത്യനാളിന്റെ അടയാളമാണ്. പിന്നെയോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയാണ്, ഇനി വരാനുള്ള മറ്റൊരടയാളം എന്താണ്? ഇനി വരാനുള്ള മറ്റൊരടയാളം എന്താണ്? അതൊരു ഡെഫിനിറ്റായ പറച്ചിലാണ്. വിശുദ്ധമായ വീടിന്റെ മോചനമാണ്, മുഖദ്ദസായ ഭവനത്തിന്റെ മോചനമാണ് വരാനിരിക്കുന്നത്. ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന്റെ യഹൂദി നസാറാക്കളുടെ കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ ആളുകളുടെ കയ്യിലേക്ക് വരാനിരിക്കുകയാണ് എന്ന് ലോക ഗുരുവായ തങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഹിജറ 16-നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം പ്രഖ്യാപിക്കുകയാണ്. ആ ബൈത്തുൽ മുഖദ്ദസിനെ പരിശുദ്ധിയാക്കി ലോകത്തിന് വേണ്ടി നൽകുകയാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ 16 ഹിജ്റ 16 നടക്കാനുള്ള കാര്യമാണ് ലോക ഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഔഫേ,
അന്ത്യനാളിന്റെ മറ്റൊരു സൂചനയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം, ആ മോചനം സാധ്യമാക്കിക്കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോക നാഗരികതകൾ മുഴുവനും അത്ഭുതപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ആധികാരികമായി രേഖകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വരുമ്പോഴാണ് ലോക ചക്രവർത്തിമാരുടെ മുഴുവനും ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടകൾ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ സന്ദേശത്തിന്റെ ഇടിപ്പടക്കങ്ങൾ ഉയർത്തിയത്. ജാടകളുടെ ലോകത്തെ മുഴുവനും മാറ്റിവെച്ച് മൂല്യങ്ങളുടെ ലോകത്തേക്കുള്ള ഒരു ഭരണാധികാരിയെ അവതരിപ്പിക്കാൻ വന്ന നേതാവാണ് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വരുന്നത് എങ്ങനെയാണ്? അവിടുന്ന് സഞ്ചരിക്കുന്ന വാഹനത്തിൽ അവിടുത്തെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്ന കൂട്ടുകാരന്റെ ഊഴമാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. തന്റെ സേവകൻ ഇരിക്കുന്ന വാഹനത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടാണ് പത്രിയാർക്കീസുമാരുടെ മുമ്പിലേക്ക് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വരുന്നത്. രാജ്യത്തിന്റെ സേവകനായ ഭരണാധികാരിയാവാൻ മാനം മുട്ടുന്ന പാലസ് വേണ്ടെന്ന്, ജാടകളുടെ പട്ടാള വ്യൂഹങ്ങൾ ആവശ്യമില്ലെന്ന്, വേഷഭൂഷാദികളുടെ കോമരങ്ങൾ ആവശ്യമില്ലെന്ന് ലോകത്തെ റിപ്പബ്ലിക്കുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച വേളയാണ് ഹിജറ 16 ആഗമനം. റളിയല്ലാഹു അൻക യാ ഖലീഫത റസൂലില്ലാ. അല്ലാഹു ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ബറക്കത്ത് നമ്മുടെ ഈ സദസ്സിന് നൽകുമാറാകട്ടെ. ലോകത്തുള്ള വ്യവസ്ഥിതികളോട് മുഴുവനും കരണീയമായ ഒരു കലഹം മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോക പാർലമെന്റുകളുടെ മുഴുവനും നിയമം എഴുതുമ്പോൾ അടിസ്ഥാനപരമായ ഒരു പരിശോധന ആവശ്യമുണ്ട്. അത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മാനിഫെസ്റ്റോയോടാണ് ചേർത്ത് വെക്കേണ്ടത്. അത് പഠിച്ചത് വേറെ വിടെ നിന്നുമല്ല, മിം മദ്റസത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്റസയിൽ നിന്നാണ്. 23 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും നായകരായിരിക്കുമ്പോഴും മുത്തനബി തങ്ങളുടെ മദീനയിൽ പാലസ് ഉണ്ടോ? തങ്ങൾക്കൊരു പാലസ് ഉണ്ടായിരുന്നില്ല. തങ്ങൾക്കവിടെ ഒരു പട്ടാള വ്യൂഹം, തങ്ങൾക്ക് ബോഡി ഗാർഡായി നിൽക്കാനുണ്ടോ? ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മദീനയിൽ ഒരു ജയിലുണ്ടോ? മദീനയിൽ ഒരു ജയിലുണ്ടായിരുന്നില്ല. എന്തൊരു മനോഹരം, എന്തൊരു മനോഹരമായ ഒരു ചിത്രം ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകി. ഇതൊക്കെ വായിക്കാനുള്ള നിയോഗം വേണം. ഇസ്ലാമിനെയും സംഹിതകളെയും കയ്യേറാനും ആരോപിക്കാനും ഇറങ്ങുന്നവർ, ഇസ്ലാം അവർ അവതരിപ്പിച്ച പാർലമെന്ററി സിസ്റ്റം ലോകത്തിന് മുമ്പിൽ വായിക്കേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രവചനത്തിന്റെ ഒന്നാം ഘട്ടമാണെങ്കിൽ പിന്നെയും അതിന്റെ മോചനം വരുന്നത് ആരുടെ കയ്യിലാണ്? സയ്യിദുന സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിലൂടെ ഹിജറ 583 ഒരു മോചനം വരികയാണ്. ഹിജറ 583 ഇനിയും ഒരു മോചനം വരാനുണ്ട്. ബൈത്തുൽ മുഖദ്ദസി എന്നെന്നും ജൂതന്മാർക്ക് അമ്മാനമാടാൻ പറ്റില്ല, എന്നെന്നും ഏതെങ്കിലും തൽപര കക്ഷികളുടെ കയ്യിൽ ഇരിക്കില്ല. നിങ്ങളറിയണം സഹോദരങ്ങളെ, ഇനിയും ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു മോചനം വരാനുണ്ട്. ഒരർത്ഥത്തിൽ നിന്ന് അഖുദസിലെ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതൊരടിസ്ഥാനപരമായ മോചനത്തിന്റെ തുടർച്ചയാണ്. എന്നാലും ഇസ്രയേലുകാരന്റെ നിയന്ത്രണത്തിന്റെ ഉള്ളിലാണ് നമുക്കിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി നിസ്കരിക്കാൻ കഴിയും. അള്ളാഹു നൽകിയ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്കൊരു സംഘത്തോടൊപ്പം പോയി അവിടെ നിസ്കരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ വേദിയിലുള്ള പലരും നമ്മുടെ ഉസ്താദുമാരോടൊപ്പം മറ്റും യാത്ര ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബായ മുത്തനബിതങ്ങൾ ഇതുപോലെ ഒരു റജബിൽ മേറാജിന്റെ രാവിൽ പോയി നിസ്കരിച്ച ആ മുസല്ലയിൽ ചെല്ലാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾക്കിനിയും ഇനിയും ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ബൈത്തുൽ അഖ്സയിലെത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ.
പ്രിയമുള്ളവരെ അറിയണം, ഇനി ഒരു മോചനം വരാനുണ്ട്. ഇസ്രയേലുകാരന്റെ തെല്ലവീവിന് ലോകത്തുള്ള ഏത് രാജാക്കൾ സമ്മതം നൽകിയാലും ലോകത്തുള്ള ഏത് അവസ്ഥകൾ ന്യായീകരിച്ചാലും അവരുടെ കരാള കരങ്ങളിൽ നിന്നൊരു മോചനം ബൈത്തുൽ മുഖദ്ദസിനി വരാനുണ്ട്. വസതുഫ്തഹുൽ ഖുദുസു ബിദിനില്ലാഹി തആല അലാ യദി ഫിഅത്തിൻ മുഅ്മിന, ഒരു വിശ്വാസി സംഘത്തിലൂടെ അത് മോചിക്കപ്പെടുന്നതാണ്. ആ സമയത്ത് അവിടെയുള്ള മുഴുവൻ മരങ്ങളും കല്ലുകളും എല്ലാം വിശ്വാസികൾക്ക് അനുകൂലമായി നിൽക്കും. എന്നിട്ട് മുസ്ലിമായ മനുഷ്യനെ വിളിച്ചിട്ട് പറയും, യാ മുസ്ലിം, അല്ലയോ മുസ്ലിം ായ മനുഷ്യ, യാ അബദല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ അടിമയായ മനുഷ്യ, ഹാദാ യഹൂദിയുൻ വറായി, താൽ, വരുവിൻ, ഈ ഖുദസിനെ ആക്രമിച്ച കയ്യാളിയ ഒരു ജൂതൻ എന്റെ പിറകിലുണ്ട് എന്ന് മരങ്ങൾ വിളിച്ചു പറയും, കല്ലുകൾ വിളിച്ചു പറയും. ഖുദസിനെ മോചിപ്പിക്കാനുള്ള മുന്നേറ്റത്തിന്റെ വിശ്വാസി സംഘം ഒരു കാലത്തെ ജയിച്ചെടുക്കാനുണ്ട്. അന്ന് വീണ്ടും മുസ്ലിം ലോകം പുഞ്ചിരിക്കുന്ന ഒരു കാലം വരും. അത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമാണ് ബൈത്തുൽ മുഖദ്ദസ് മോചിതമാവുക എന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ രണ്ടാമത്തതാണ് ഔഫ്. ثم موتان يأخذ فيكم كقعاس الغنم. പിന്നെ ഒരു വലിയ കൂട്ടം ഒരുമിച്ച് വ്യാധിയിൽ മരിച്ചു പോകുന്ന ഒരു സംഭവം വരുന്നതാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഒരു മഹാമാരിയിലൂടെ വലിയ സംഘം 25,000 ആളുകൾ മരിച്ചുപോയ അമവാസ് പ്ലേഗിനെ കുറിച്ചായിരുന്നു ഈ സൂചനയെന്ന് അയിമ്മത്തതിൽ എഴുതുന്നുണ്ട്. അറിയുമോ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഉബൈദ അമീർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആ വ്യാധിയിൽ വഫാത്തായ സ്വഹാബിയാണ്. അതുപോലെ മഹാന്മാരായ സ്വഹാബത്തിൽ ചിലർ ആ വ്യാധിയിൽ വഫാത്തായിട്ടുണ്ട്. ആടുകൾക്ക് വരുന്ന, മൃഗങ്ങൾക്ക് വരുന്ന ഒരു രോഗമാണ് ഇതിലേക്കൊരു ഉപമയായി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ മൃഗങ്ങളുടെ മൂക്കിലൂടെ പ്രത്യേകമായ ഒരു ദ്രാവകം ഒലിക്കുന്ന വിധത്തിൽ കുളമ്പിൽ നിന്ന് തുടങ്ങി നാസാരന്ധ്രങ്ങൾ വരെ എത്തുന്ന ഒരു രോഗം ബാധിച്ച് നാൽക്കാലികൾ സംഘമായി മരിക്കുന്നത് പോലെ ഒരു വലിയ സംഘം വ്യാധിയിൽ മരിച്ചു പോകും എന്ന് ലോകഗുരുവായ സയ്യിദുൽ വറാ റസൂലുള്ളാഹ് പറഞ്ഞു. അത് വരാനുള്ളൊരു കാര്യമാണ്, നാളെ ഈ ലോകമറിയാനുള്ളൊരു കാര്യമാണ്. ഇത് അമവാസ പ്ലേഗിനെ കുറിച്ചാണെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം പിൽക്കാലത്ത് നടന്നു എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഈ സംഭവം ഉണ്ടായതെന്ന് താരിഖിൽ നിന്ന് വായിക്കുകയാണ്. ഈ ഒരു സംഭവം ഹബീബായ തങ്ങൾ പറഞ്ഞു തന്നതാണ്. നബിയുൻ, ഞങ്ങളുടെ കൂടെ ഒരു നബിയുണ്ട്. യഅലമോ മാഫീ ഖദീ, അൻസാരി മക്കൾക്ക് ദഫ് മുട്ടി പാടാനുണ്ടായിരുന്നത് അതാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ സദസ്സിലുള്ള എല്ലാവർക്കും ചെറിയൊരു പാനീയം തരുന്നുണ്ട്, ഒരു വെള്ളം. അത് സ്പോൺസർ ചെയ്ത സഹോദരന് അള്ളാഹു എല്ലാ ബർക്കത്തും ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഇന്നിവിടെ ഇന്നലെ എല്ലാവർക്കും കൂടെ പച്ചവെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഇന്ന് പച്ചവെള്ളം ആകണ്ട, ചെറിയൊരു മധുരമുള്ള വെള്ളം ആയിക്കോട്ടെ എന്ന് കരുതി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സംവിധാനിച്ച ആ സഹോദരന് അള്ളാഹു എല്ലാവിധ ഖൈറും നൽകുമാറാകട്ടെ. ഇൽമിന്റെ സദസ്സിൽ നിന്നായതുകൊണ്ട് അള്ളാഹു തആല നമുക്കെല്ലാം അതിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. രോഗങ്ങൾ പ്രയാസങ്ങളുള്ളവർക്കെല്ലാം അള്ളാഹു ഷിഫാ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ലോകത്തെ എത്രയോ നിസാരമായ വസ്തുക്കളിലാണ് അള്ളാഹു ഷിഫാ വെച്ചിട്ടുള്ളത്. എത്രയോ നിസാരമായ വസ്തുക്കളിൽ അള്ളാഹു ഷിഫാ വെച്ചിരിക്കുന്നു. ജീവികളുടെ ഉച്ഛിഷ്ടങ്ങളിൽ ഷിഫാ വെച്ച അള്ളാഹുവിന് ഷിഫ തരാൻ ഉപാധികൾ ആവശ്യമില്ല, അവന്റെ ഔദാര്യമേ ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, മൂതാനു യഖുദു ഫീകും കഖുആസിൽ ഗനം, കണ്ടില്ലേ ഇങ്ങനെ ഒരു സംഘമായ ഒരു മാസ് ഡെഡ് വരുമെന്ന് പറയുമ്പോൾ, ഒരു മാസ് ഡെത്ത് വരുമെന്ന് പറയുമ്പോൾ ഒരു വലിയ സംഘത്തിന്റെ വിയോഗമാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ മദീനയിൽ ഇരുന്നു കൊണ്ട് കാലത്തിന്റെ നാളേക്ക് നോക്കുകയാണ്. ദൂരദർശിനിയിലൂടെ ഒരു ശാസ്ത്രകാരൻ ദൂരദിക്കിലേക്ക് നോക്കുന്നത് പോലെ മുത്തുനബി തങ്ങളുടെ നുബുവത്തിന്റെ കണ്ണുകൊണ്ട് വഹീന്റെ ഉപകരണം കൊണ്ട് യുഗങ്ങളുടെ അപ്പുറത്ത് നുബുവത്തിന്റെ നേത്രം കൊണ്ട് വഹീന്റെ പിന്മുറയിൽ നിന്നുകൊണ്ട് പിന്തുണയോടെ കാലത്തിന്റെ അപ്പുറത്തേക്ക് നോക്കിയപ്പോ നമ്മളെ എല്ലാവരെയും കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞുവല്ലോ, നമ്മയും എല്ലാവരെയും നമ്മുടെ വാപ്പാന്റെ പേരടക്കം മുത്തുനബി തങ്ങൾക്കറിയാം. ഇവിടെ നിന്നൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് ആരാണ്, ആരുടെ മകനാണ് ചൊല്ലിയത് എന്ന് മദീനത്ത് വെരിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പേരും വാപ്പാന്റെ പേരും കൃത്യമായി അസ്റാഈലിനറിയാം. പിന്നല്ലേ നബിതങ്ങൾക്ക് അറിയാൻ പ്രയാസം. ആള് മാറിയിട്ട് റൂഹ പിടിക്കൊന്നുമില്ല, എല്ലാവരുടെയും ഡേറ്റ ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അപ്പോൾ മിംബാബി ഔലാ അഫ്ളലുൽ ഖൽഖി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാവേണ്ട നബിയാണ്. തങ്ങൾക്ക് നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും അറിയാം. പിന്നീട് ഹബീബായ തങ്ങൾ പറയാണ്, പിന്നെ വരാനുള്ള ഒരു ലക്ഷണം ഏതാണ്? ഇസ്തിഫാലത്തുൽ മാലി ഹത്താ യുഅതറജുലു മിഅത്ത ദീനാരിൻ ഫയളല്ലു സാഖിതാ. പണപ്പെരുപ്പം ഇനി വരാനുള്ള ഒരു കാലയാണമാണ്. പണത്തിന്റെ ദാരിദ്ര്യമുള്ള ഒരു കാലത്ത് നിന്ന് പണത്തിന്റെ പെരുപ്പം വരികയാണ്, അല്ലെങ്കിൽ മൂല്യമില്ലാത്ത കറൻസികൾ വരികയാണ്. എങ്ങനെയും ആവാം, ആളുകൾക്കിന്ന് അല്ലലില്ലാത്ത ഒരു കാലമുണ്ട്. ഇന്നലകളിൽ അഷ്ടിക്ക് വകുപ്പില്ലാതെ അരി വാങ്ങാൻ ഗതിയില്ലാതെ ഗോതമ്പ് വാങ്ങിയവരിവിടെയുണ്ട്. പ്രകൃതി വിഭവങ്ങൾ കിഴങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തിയവരിവിടെയുണ്ട്. ഇന്ന് അല്ലാഹു എത്ര വലിയ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. ഇസ്തിഫാലത്തുൽ മാലി, ഒരു 100 ദീനാർ ഒരാൾക്ക് കൊടുത്താൽ അത് മതിയാവുന്നില്ല, ആളുകൾക്കത് നിസ്സാരമാവുകയാണ്. കാരണം ഇന്ന് ഈ 100 ദീനാർ കൊണ്ട് എന്തു ചെയ്യാനാണ്? 100 ദീനാർ കൊണ്ട് ഒന്നും ചെയ്യാൻ തികയില്ല എന്ന് പറയുന്ന അത്രയും സാമ്പത്തിക വളർച്ച വരും. ഇനി യാചകന്മാര് 10 റുപ്യ പോലും സ്വീകരിക്കൂല. 10 രൂപ കൊടുത്താൽ ഇന്നത്തെ യാചകന്മാർക്ക് മതിയാവുന്നില്ല. പണ്ട് ചില്ലറ നാണയങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്ന കാലം നമ്മുടെ ജീവിതകാലത്ത് തന്നെയുണ്ട്. അവിടെ നിന്ന് മാറി മൂല്യം എത്ര കുറഞ്ഞു. ആളുകളുടെ വിനിയോഗത്തിന്റെയും വ്യവഹാരത്തിന്റെയും ലോകം വിശാലമായി. അങ്ങനെ ഒരു കാലം വരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, സുമ്മ ഫിത്നതുൽ ലാ യബ്ഖാ ബൈതും മിനൽ അറബി ലാ ദഖലതു, പിന്നെ ഒരു നാശം വരാനുണ്ട്, പിന്നെ ഒരു നാശം വരാനുണ്ട്. ലാ യബ്ഖാ ബൈതും മിനൽ അറബി ഇല്ലാ ദഖലതു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അറബ് ലോകത്തെ ഒരു വീട് മൊഴിയാത്ത ഒരു നാശം വരാനുണ്ട്, ഒരു നാശം വരാനുണ്ട്. ഇതിന് വ്യാഖ്യാനം എഴുതിയ അയ്മത്ത് പറയുകയാണ്, അറബ് ജനത എന്ന് പറയുന്നതൊരു സാമ്പിളാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും അറബ് അനറബി ഭവനങ്ങളിൽ മുഴുവനും എല്ലാ വീടുകളെയും ഗ്രസിക്കുന്ന ഒരു നാശം വരാനുണ്ട്. അന്ത്യനാളിനെ കുറിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്, അരീഫിയുടെ ഗ്രന്ഥം. അതിലൂടെ അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് ഇന്നത്തെ ടെലിവിഷൻ സമ്പ്രദായം ആയിരിക്കാം ഇതിന്റെ ഒരു സൂചന. കൃത്യമായി ഏതാണെന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. ഇനിയെന്തോ വരാനുണ്ടോ എന്ന് പറയാൻ അർഹതയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, എന്താണ്? ഇന്നത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ലോകത്തെ ഒരു വീടും മുഴിയുന്നില്ല, അത് നാശമാണ് എന്നതിൽ തർക്കവുമില്ല.
ഇന്നത്തെ ശബക്കാത്തുകൾ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ അടുക്കളയുടെ അരമനയുടെ അകത്തളം മുതൽ രാഷ്ട്രീയ രംഗത്ത് മുതൽ അധികാര രംഗത്ത് വരെ ഒരു വീടും മേടുമൊഴിയാതെ നെറ്റ്വർക്കിന്റെ ലോകത്താണ് ആളുകൾ ഇരിക്കുന്നത്. നെറ്റ്വർക്കിലൂടെ വരുന്നത് ഏറെയും നാശങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്, ഏറെയും നാശങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. ഇന്ന് ആളുകൾക്ക് ദിക്ര ചെല്ലാൻ നേരമില്ല, ഇന്ന് ആളുകൾക്ക് ദിക്ര ചെല്ലാൻ നേരമില്ല. രസകരമായ വീഡിയോകൾ ഇന്ന് ആളുകൾ പോസ്റ്റ് ചെയ്യാണ്. ഉറക്കമില്ലായ്മ മാറണോ? ക്ഷീണം മാറണോ? തിരക്കൊഴിവാകണോ? എന്നാൽ ഈ ഒരു സാധനം ജ്യൂസ് അടിച്ച് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ജ്യൂസ് ചെയ്യുന്ന ചിത്രം ചിലപ്പോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സാധനം കണ്ട് മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒഴിവ് കിട്ടും. ഈ ഉപകരണം അങ്ങ് മാറ്റിവെച്ചാൽ എല്ലാത്തിനും ഒഴിവ് കിട്ടും. ഒരുപാട് ഉമ്മമാരുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ നേരങ്ങൾ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ്. പൊതുമാധ്യമങ്ങളിലേക്ക് ഇടപെടലുകൾക്ക് വേണ്ടി മണിക്കൂറുകളല്ലേ നമ്മൾ ചെലവഴിക്കുന്നത്? ആളുകൾക്ക് മടുപ്പില്ല, പ്രയാസമില്ല. അതുകൊണ്ടാണ് ഒരു ജനതയെ മടയന്മാരാക്കിയിട്ട് അധികാരം കൊയ്യാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ലോകത്ത് ചെയ്യുന്ന പണി എന്താണ്? എല്ലാ ബസ് സ്റ്റോപ്പുകളും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും എല്ലാ കാടും മേടും വൈഫൈ ഫെസിലിറ്റി കൊടുക്കുകയാണ്. എന്താ കാര്യം? ബസ് സ്റ്റോപ്പിലെല്ലാം വൈഫൈ ഫെസിലിറ്റി കൊടുത്താ അവിടെ ഇരുന്ന് ഈ ലോകത്തിന്റെ ചിത്രം കുട്ടികൾ കാണൂല, അവരിങ്ങനെ നെറ്റിന്റെ ലോകത്തായിരിക്കും. ഇന്ന് പ്രൈവറ്റ് ബസ്സുകളിലെല്ലാം വൈഫൈ ഫെസിലിറ്റി ഉണ്ട്. എന്ത് വേഗതയിൽ എവിടെ പോയാലും ഒരു പ്രശ്നമില്ല. അങ്ങ് ലോകം മുഴുവനും വൈഫൈ കൊടുത്തുകൊണ്ട് ജനങ്ങളെ മഠയന്മാരാക്കുകയാണ്. അവരുടെ മുഴുവനും ആലോചനകൾ പരിസരത്ത് നിന്ന് മാറ്റുകയാണ്. അടുത്തിരിക്കുന്നവനെ കാണാൻ നേരമില്ല. അമേരിക്കയിലിരിക്കുന്ന ഓൺലൈൻ ഫ്രണ്ടിനോടാണ് ചങ്ങാത്തമുള്ളത്. കൂടെയുള്ളവനോട് സംഭാഷണം നടത്താൻ നേരമില്ല. എവിടെയോ ഉള്ള ഓൺലൈൻ ഫ്രണ്ടിനോടുള്ള ചാറ്റിംഗിലാണ്. അങ്ങനെ ആളുകൾ ഓരോ വീടുകളെയും മേടുകളെയും നാശം കവർന്നില്ലയോ? ഹബീബായ തങ്ങൾ പറയുകയാണ്, അറബിന്റെ ഒരു വീട് മൊഴിയാതെ കടന്നു വരുന്ന ഒരു നാശമുണ്ട്. ലോകം മുഴുവനുമുള്ള വീട് മേടുകൾ ഏത് അധത്തിനമായ മേഖലയിൽ ചെന്നാലും ഇന്ന് വൈഫൈ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സെർവറുകൾ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ ആലോചനയെ മാറ്റിവെക്കുകയാണ്, ആരാധനയെ അന്യവൽക്കരിക്കുകയാണ്, ആത്മീയതയെ നഷ്ടപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കണേ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതു കാലത്താണിത് പറഞ്ഞതെന്നറിയുമോ? സമ്പൂർണമായ ശാന്തിയും സമാധാനവുമുള്ള ഒരു സൊസൈറ്റിയെ ലോകത്തിന് അവതരിപ്പിച്ചിട്ടാണ് തങ്ങൾ ഇത് പറഞ്ഞത്. അല്ലാതെ ഒരു കലികാലത്ത് പറഞ്ഞതല്ല, ഒരാളോടും അക്രമം നടക്കുന്ന കാലത്തല്ല. ലോകത്തെവിടെയെങ്കിലും ഒരു പ്രതിസന്ധിയുടെ ജനതയുടെ മുമ്പിൽ വെച്ചല്ല നിബിധങ്ങൾ പറഞ്ഞത്, സമ്പൂർണ്ണ സമാധാനമുള്ള ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ വെച്ചാണ് ഹബീബായ മുത്ത് നിബിധങ്ങൾ പറയാണ്, ഇനിയൊരു കാലം വരാനുണ്ട്. ആ കാലത്തൊരു നാശം വരും. എവിടെയാണ് വരാനുള്ളത്? അറബി, ഒരു അറബ് ജനതയുടെ ഒരു വീട് മൊഴിയാതെയുള്ളൊരു നാശം വരാനുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതിന്റെ ശരിയായ ആശയം ഒരു മഹാന്മാരെ അടിക്കുറിപ്പെഴുതിയത് വായിക്കുകയല്ലാതെ കൃത്യമായി ഇങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഇനി എന്തുവരും എന്നറിയില്ല. പക്ഷേ ഇന്ന് അറബി കുട്ടികളുടെ ജീവിത ശൈലികൾ ഓൺലൈനിലൂടെ വിടരുന്നെന്താ? പട്ടികളെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന യുവാക്കളുള്ള കാലം, പട്ടിക്കുട്ടികളെ ഓമനിച്ചു വളർത്തുന്ന അറബ് സമൂഹമുള്ള കാലം എവിടെ എത്തിയിരിക്കുന്നു? സാർവത്രികമായി വന്നിരിക്കുകയാണ്. അവിടെ യൂറോപ്പിന്റെ മുഴുവൻ പച്ച പരിഷ്കാരങ്ങളെയും കെട്ടിപ്പുണർന്നുകൊണ്ട് കിടക്കുന്ന ജനതകൾ ലോകത്ത് അവതരിപ്പിക്കപ്പെടുകയാണ്.
ജല്ലജലാലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ ഹിഫ്ദ് നമ്മുടെ സന്താനങ്ങൾക്ക് നൽകുമാറാകട്ടെ. നമുക്കും അല്ലാഹു കാവലേകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളെല്ലാം, അതിൽ നന്മകളുണ്ടെന്നത് ശരിയാണ്, പക്ഷേ അതിന്റെ നാശങ്ങളിലേക്ക് പോവല്ലേ. എന്റെ ഉമ്മവെങ്ങന്മാരെ, നിങ്ങൾക്ക് വാട്സപ്പില്ലെന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാനില്ല. ഒരുപാട് ആളുകളുടെ സന്ധ്യാസമയത്തുള്ള നിസ്കാരവും സ്വലാത്തും ഒക്കെ പോയി. ഇപ്പോ സ്വലാത്ത് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് സ്വലാത്ത് ഗ്രൂപ്പുകൾ. അതിൽ ഇഖ്ലാസോടെ ചെല്ലുന്നവരുണ്ട്. ഞാൻ അവരെ ആക്ഷേപിക്കാൻ അർഹനല്ല. ഇഖ്ലാസോടുകൂടി സ്വലാത്ത് ചെല്ലുന്നവർ, അത് ഒരുമിച്ച് ദുആ ചെയ്യുന്നവരുണ്ട്. എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാർ സമ്മിശ്രമായി ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അവരുടെ സംഭാഷണത്തിന്റെ ഉപാധിയായി ഈ ഗ്രൂപ്പുകൾ മാറുന്നുണ്ടോ പരിശോധിക്കണം. ഓരോ ചാൻസുകളും പിശാച് ചെറിയ ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണ്. ഇതുവഴിയെങ്കിലും ഒരിടം കിട്ടിയാൽ അതുവഴി കടന്നു പിടിക്കാനാണ് പിശാച് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നോക്കണേ. അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലകും അദൂം മുബീൻ. വ്യക്തമായ ശത്രുവാണ് പിശാച്. കിട്ടുന്ന ഇടവഴി മുഴുവനും ഉപയോഗിക്കാൻ അവൻ കാത്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. എന്റെ ഉമ്മവെങ്ങന്മാരെ, അന്ത്യനാളിന്റെ അടയാളമായി ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, യുർഫഉൽ ഹയാഉ അനിൻ നിസാ. സ്ത്രീകളുടെ ഏറ്റവും വലിയ ആഭരണം ഏതാണ്? ഏറ്റവും നല്ല ആഭരണം ഏതാണ്? ഹയാ ആണ്, നാണമാണ്. പൊന്നിന്റെ ആഭരണമല്ല ഹയാ എന്ന് പറയുന്ന ആഭരണം. ഇന്ന് പെണ്ണിൽ നിന്ന് പൊയിൽ പോയില്ലേ? നെഞ്ചു വിരിച്ച് തല ഉയർത്തി സമരം ചെയ്യാനുള്ള ബോധത്തോടെയല്ലേ ഇന്നത്തെ നമ്മുടെ സഹോദരിമാര് തെരുവിലിറങ്ങുന്നത്? പെണ്ണെന്ന് പറയുന്നത് ഒരലങ്കാരമാണ്, ഒരു ആഭരണമാണ്, അമൂല്യമായി നിബിധങ്ങൾ പറഞ്ഞ രത്നങ്ങളിൽ ഒന്നാണ്. അതതിന്റെ മൂല്യത്തോടെ പരിപാലിക്കപ്പെടേണ്ടതാണ്. അതിന് പകരം ഇന്ന് തെരുവിൽ മുദ്രാവാക്യം വിളിക്കാനും സമരം വിളിക്കാനും ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾ ഇറങ്ങുകയാണ്. ചില ആളുകളൊക്കെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പേരിൽ പെണ്ണുങ്ങളെ തെരുവിലിറക്കുക. ഇസ്ലാം ഇവിടെ ഉണ്ടാക്കാൻ പെണ്ണ് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കണം പോൽ. എവിടെയെങ്കിലും നടന്ന കലാപങ്ങളില്ലായ്മ ചെയ്യാൻ ഈ നാട്ടിലെ അരമനയിലെ സ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്താലേ അവിടത്തെ കലാപം തീരൂ, ഇവിടത്തെ കലാപം തീരൂ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വന്ന കാലമാണ്. അങ്ങനെയൊരു സമ്പ്രദായം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച ഇസ്ലാമിക വ്യവസ്ഥയിൽ അങ്ങനെയൊന്നില്ല. തെരുവുകളും കമ്പോളങ്ങളും ചെറുപ്പക്കാരികൾ കൈയടക്കി സമരമുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നടന്ന് ഞങ്ങൾ സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് വിശ്വസിച്ചു പോകുന്ന ബുദ്ധിശൂന്യരായ പെൺകുട്ടികളുള്ള ഒരു കാലം ഇന്നാലില്ല. അല്ലാഹു തആല അവർക്ക് നല്ല ചിന്ത നൽകുമാറാകട്ടെ. എന്റെ ഉമ്മവെങ്ങന്മാരെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, കാസിയാത്തും അരിയാത്തും മൈലാത്തും മുമീലാത്ത്, ഉടുത്തിട്ടുണ്ട് ഉടുക്കാത്ത പോലെയാണ്. അന്യ പെണ്ണിന് അന്യ പുരുഷനെ ആകർഷിക്കുന്നുണ്ട്, ആകർഷിപ്പിക്കുന്നുണ്ട്, അങ്ങോട്ട് ചായുന്നുണ്ട്, ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ആ നിലയിലുള്ള സ്ത്രീകൾ ലായത് ഹൊല്ലൽ ജന്ന, അവര് സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. ഇത് പറയുമ്പോ ചില സ്ത്രീകളെ പൊതുമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ തെരുവിൽ വിളിച്ചു പറയുന്നത് മുസ്ലിയാമാര് വാളിൽ പറയുന്ന സ്വർഗം ഞങ്ങൾക്ക് വേണ്ടാന്ന് പോൽ. സഹോദരിമാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല, നിങ്ങളോട് ഞങ്ങൾക്കുള്ളത് ഈമാനികമായ സ്നേഹമാണ്. ഒരു കാര്യം പറയട്ടെ, മുത്തു നബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ മാതിരി നടന്നോളണം, അതേ ഉള്ളു കാര്യം.
അല്ലാഹു അവന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം വേണോ? അല്ലാഹ് കൽപ്പിച്ചത് പാലിച്ചു കൊള്ളണം, അതേ ഉള്ളു കാര്യം. അല്ലാതെ വനിതാ കമ്മീഷൻ ഒരുക്കിയ സ്വർഗമല്ല, വനിതാ രാഷ്ട്രീയങ്ങൾ ഒരുക്കിയ സ്വർഗമല്ല, ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ ഉണ്ടാക്കിയ സ്വർഗമല്ല. അതാർക്കും എവിടെയും എങ്ങനെയും ആകാം, ഞങ്ങൾക്ക് പരാതിയില്ല. എന്റെ മുഅ്മിനാത്തുകളായ ഉമ്മവെങ്ങന്മാരോട് പറയട്ടെ, അല്ലാഹു അവന്റെ മുത്തഖീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം വേണോ? ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് മാത്രമായ സ്വർഗം. അതിന് മൊയ്ലിയാരുടെ വഴുതിനോട് നിങ്ങൾ അനുകൂലിച്ചാലും വേണ്ടില്ല, പ്രതിഷേധിച്ചാലും വേണ്ടില്ല. മതപാഠശാലകളോട് നിങ്ങളെ സമരം ചെയ്താലും വേണ്ടില്ല, ഏതു വിധത്തിലുള്ള പ്രതികരണം ഉണ്ടായാലും വേണ്ടില്ല. അല്ലാഹു കൊടുക്കുന്ന സ്വർഗം വേണോ? അല്ലാഹ് പറഞ്ഞ മാതിരി ജീവിച്ചോളണം. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഒരുക്കിയ സ്വർഗമാണെങ്കിൽ അവര് പറയുന്ന പോലെ ജീവിച്ചോളൂ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഫെമിനിസ്റ്റുകളും വനിതാ കമ്മീഷനുകളും വനിതാ രാഷ്ട്രീയങ്ങളും അവരുണ്ടാക്കിയ സ്വർഗത്തിന്റെ പർവ്വതീസയാണോ വേണ്ടത്? അവര് പറയുമ്പോഴൊക്കെ ആകാം, ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങളെ മതത്തിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും കാലോചിതമായി പറഞ്ഞു തരേണ്ടവരും പകർന്നു തരേണ്ടവരുമാണ്. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അല്ലാഹ് ഒരുക്കിയ ഒരു സ്വർഗമുണ്ട്, അത് വേണമെങ്കിൽ അല്ലാഹ് പറഞ്ഞ മാതിരി ജീവിച്ചോളണം, ആണും പെണ്ണും. ഞങ്ങൾക്കതൊന്നും ബാധകമല്ലെങ്കിൽ ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ വഴി പോവാം, വേറെ പ്രശ്നമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്, അതിൽ നിങ്ങൾക്ക് പ്രവേശിക്കണോ? തങ്ങൾ പറഞ്ഞ മാതിരി ജീവിച്ചു കൊള്ളണം, അത് തങ്ങളുടെ നിയമമാണ്. ആ നിയമമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കത് ബാധകമല്ലെന്നാണോ നിങ്ങളുടെ വാദം? ഇവിടെയുള്ള ഉമ്മമങ്ങന്മാരോടല്ലേ ഞാൻ പറയണത്? ഇവിടെ വന്ന സഹോദരിമാര് അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ച് അതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നവരാ. അപകടകരമായ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും ദുരന്തജനകമായ ഭൗതിക പ്രണയത്തിന്റെയും അതിലേറെ ദുരന്തജനകമായ പൊതുപ്രദർശനങ്ങളുടെയും ലോകത്ത് അടിപ്പെട്ടുപോയ ഉമ്മവെങ്ങന്മാര് സഹോദരിമാര് പലരുമുണ്ട്. അവര് പറയണത് മൊയ്ലിയാര് പറയണ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടാന്ന്, മൊയ്ലിയാര് പറയണ നരകം ഞങ്ങൾ എടുത്തോളാമെന്ന്. ഇവിടെ മൊയ്ലിയാര് പറയണ സ്വർഗവും നരകമൊന്നുമില്ല, ഖാലിഖായ റബ്ബ് ഒരുക്കി വെച്ച ഒരു സ്വർഗമുണ്ട്. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർഗമാണ്. മൊയ്ലിയാര് പറയുന്ന ഒരു നരകമുണ്ട്, അതേതാണ്? അല്ലാഹുവാകുന്ന രക്ഷിതാവ് അവനെ അനുസരിക്കാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ ഭവനമാണ്. ആ നരകത്തിൽ കടക്കാതിരിക്കണോ മോളേ? വരൂ ഇലല്ലാഹ് കാസിയാത്തുൻ ആരിയാത്തുൻ, ഉടുത്തിട്ടുണ്ട് പക്ഷേ ഉടുക്കാത്ത പോലെയാണ് അതിനെ മഹാന്മാരായ വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. അവരെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ പ്രത്യേകമായ ചില സ്ഥലങ്ങളിൽ അവര് തുറന്നിടുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടും കാര്യമില്ല, അവരുടെ നഗ്നതകൾ മറ്റുള്ളവര് കാണുകയും ഊഹിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ സാരം മറ്റൊന്നാണ്, ഉടുത്തിട്ടുണ്ട് പക്ഷേ ഉള്ളറകൾ അറിയുന്ന മാതിരിയാണ് ഉടുത്തിട്ടുള്ളത്, അത് ഉടുക്കാത്തതിന് തുല്യമാണ്. ഇത് ബോഡി ഷേപ്പ് പർദ്ദയ്ക്ക് ബാധകമാണ്, പരിഷ്കരണ പർദ്ദകൾ ഭ്രാന്തൻ പർദ്ദകൾക്ക് ബാധ്യത ബാധകമാണ്. എന്റെ ഉമ്മമങ്ങന്മാരെ, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്ക്. എന്റെ ശരീരത്തിന്റെ മിടിപ്പും ഉതിപ്പുമെല്ലാം അന്യപുരുഷന്മാർക്ക് കാണാൻ പറ്റുന്ന വസ്ത്രമാണോ ധരിച്ചത്? അത് ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല. നിങ്ങൾക്ക് തങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ ശാലീനതയുടെ വസ്ത്രം ധരിക്കുക, ഞങ്ങൾക്ക് വേറെ ഒരു പരാതിയും ഇല്ല. നിങ്ങളെ പ്രതികരിക്കാൻ ഞങ്ങൾ വേറെ വരണോ ഇല്ലയാ?
എന്തൊരു കാലമാണ്! ധർമ്മപാഠങ്ങൾ പറയാൻ പറ്റാത്ത ഒരു കാലമാണ്. നീതിയുക്തമായ നിയമങ്ങൾ പറയാൻ പറ്റാത്ത ഒരു കാലമാണ്. സമാധാനത്തിന്റെ മുദ്രാവാക്യം പറയാൻ പറ്റാത്ത ഒരു കാലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മ, എന്റെ സ്നേഹമുള്ള പെങ്ങളെ, ഹബീബായ മുത്തൊളി ത്വാഹാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസഹാബീ വസല്ലമ തങ്ങൾ അവിടുത്തെ പവിത്രമായ പൊരുത്തവും സ്വർഗത്തിലെ സാമീപ്യവും വേണോ മോളെ? എന്നാൽ ഹബീബായ തങ്ങള് പറഞ്ഞ മാതിരി ജീവിക്കണേ. ഇനി ഒന്നുകൂടി പറയട്ടെ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മരേണുക്കളെ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ലോകമേതാണ്? അതുല്യമായ സൗന്ദര്യത്തിന്റെ ഉടമയാരാണ്? ഹബീബ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല, എന്റെ മാതാപിതാക്കളല്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ്? എന്റെ ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തൊക്കെ മറന്നുപോയ ഞങ്ങൾ. സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് എന്നെയും നിങ്ങളെയും ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്നത്. നമുക്കൊരു വേദന വരുമ്പോ ആദ്യം കരയുന്നത് ആരാണ്? ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ മദ്യത്തിന്റെ കോപ്പ കയ്യിലേക്ക് എടുക്കുമ്പോ, മയക്കുമരുന്നിന്റെ കമ്പനിയിലേക്ക് ചെന്ന് ചേർന്നിരിക്കുമ്പോ, നിന്റെ വാപ്പ ചിലപ്പോ അറിയണില്ല, ഉമ്മ അറിയണില്ല. ഉമ്മയും വാപ്പയും അറിഞ്ഞാൽ കരയുന്നതിന് മുമ്പ് ഹബീബായ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനത്ത് കിടന്ന് സങ്കടപ്പെടുന്നുണ്ട്. അതറിയണം നമ്മൾ. ഞാൻ വെറുതെ പറയണല്ല, നമ്മളിൽ നിന്നൊരു അരുതായ്മ വരുമ്പോ ആദ്യം കരയുന്നത് ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ും നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. നിങ്ങളൊരു നന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കും, നിങ്ങൾക്ക് ആശംസയായി. ഇവിടെ ഒരു സഹോദരൻ എല്ലാവർക്കും കുടിവെള്ളം കൊടുത്തു, മുത്തരബിതങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇൻ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ്. ഇന്നലെ ഇവിടെ അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനമായ മൻഹജിനു വേണ്ടി പുതിയ സ്ഥലത്തിന് ഒരു സെന്റ് നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയല്ല, ഇവിടെയുള്ള കമ്മിറ്റിക്കാർക്ക് വേണ്ടിയല്ല, ജല്ല ജലാലായ റബ്ബിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ തുടങ്ങി വെച്ചു മുസ്തഫ ഹാജി, തുടർന്ന് പോയി മഹമൂദ് സാഹിബ്, നൌഷാദ് സാഹിബ്, അങ്ങനെ പല ആളുകളും ഇവിടെ പറയുമ്പോൾ അതൊരു സൽക്കർമ്മമാണ്. ഹമിത്തുല്ലാ മദീനയിൽ കിടക്കുന്ന ലോകഗുരുവായ മുത്തൊളി റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആനന്ദത്തോടെ അള്ളാഹുവിനെ തുതിക്കുകയാണ്. മുത്തനബിതങ്ങൾക്ക് അങ്ങനെയാണ്. ഈ ഉമ്മത്തിലെ ഓരോരുത്തരെയും നിരീക്ഷിക്കുകയാണ്. ശാഫിഇമാമ തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ ഇടക്കിടക്ക് ഞാൻ മുത്തനബിതങ്ങളെ കാണും കിനാവിൽ, തങ്ങളോട് ഞാൻ എന്റെ സങ്കടം പറയും. അയിമ്മത്തെ രേഖപ്പെടുത്തിയതാണ് ഞാൻ വായിക്കുന്നത്, എന്റെ വകയല്ല. ഞാൻ ഇടക്കിടക്ക് മുത്ത റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും, തങ്ങൾ എന്നോട് കുശലം പറയും. ചിലപ്പോൾ അവിടുത്തെ മുന്നിൽ നിന്ന് കാരക്കയുടെ പാത്രമെടുത്ത മുമ്പിൽ വെച്ചിട്ട് പറയും കഴിച്ചുകൊള്ളാൻ. ചിലപ്പോൾ എന്നോട് ക്ഷേമാന്വേഷണം നടത്തും. ആത്മാക്കളുടെ ലോകത്ത് ഒരുമിച്ചുകൂടിയ മറ്റുള്ളവരോട് പറയും, നിങ്ങൾ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിയുടെ ദർസിൽ പങ്കെടുക്കാൻ. ചിലപ്പോൾ എന്നെ വിളിക്കും യാ ഷൈഖ് അൽ ഹദീസ്, ചിലപ്പോൾ എന്നെ വിളിക്കും യാ ഇമാം അൽ മുഅ്മിനീൻ. അങ്ങനെ പല പല പേരുകളിൽ എന്നെ മുത്തുനബിതങ്ങളെ വിളിക്കാറുണ്ട്. അങ്ങനെ ഇടക്കിടക്ക് ഞാൻ എന്റെ ഹബീബിനോട് പറയും, തങ്ങളെ
എനിക്ക് ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ട് നബിയേ, വേദനയുണ്ട് നബിയേ, നൊമ്പരമുണ്ട് നബിയേ. ഞാൻ എന്റെ ഹബീബിനോട് ഞാൻ പറയുമ്പോൾ അവിടുന്ന് പറയും, അല്ലയോ മോനെ, അവിടുന്ന് വിഷമിക്കേണ്ടതില്ല. അന വഹുറുക്കാവ അന സനദുക്കാ യാ മുഹമ്മദ് ഇബ്നു ഇദ്രീ, മോനെ, മോനുള്ള താങ്ങും തണലുമാണ് ഞാൻ, ഭയക്കണ്ട എന്ന് മുത്തുനബി തങ്ങൾ എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനൊരു ഉറക്കങ്ങനെ ഉണ്ടാവും രാത്രി ഇങ്ങനെ കിടക്കുമ്പോ മുത്തുളി സൂലുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കണ രാത്രി എന്തു രസമുള്ള രാത്രിയായിരിക്കും. രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ മദീനയാണ് കണ്ണിൽ വരുന്നത്, ഹബീബാണ് ഖൽബിൽ വരുന്നത്, കാഴ്ച വരുന്നത് നോഴുക്കി സാഗർ നോഴുക്കി ജൽവാ നോഴുക്കി ജൽകാജാ മദീന തുജേ സലാം. ഹബീബായ തങ്ങളാണ് വരുന്നത്, കിനാവിലെങ്കില്ല ഉറക്കന്ത മധുരമുള്ള ഉറക്കമാണ്. എന്റെ പൊന്നു പെങ്ങളെ, സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കുമ്പോ പാതിരാവിന്റെ പഴുത മുഴുവനും മദീനയുടെ ഉദ്യാനത്തിലൂടെയുള്ള സഞ്ചാരമാണെങ്കിൽ എന്തൊരു ഉറക്കമാണത്, എന്തൊരു മനോഹരമായ ഉറക്കമാണത്. നാളെയങ്ങ് മരിച്ചുപോയെന്ന് വെക്കുക, ഖബറിലേക്ക് ചെല്ലുമ്പോ ഹബീബിന്റെ നോട്ടമുള്ള ഖബറെങ്കിൽ മരണം ഒരു വിയോഗമല്ല, മരണം ഒരു ജന്മമാണ്. നാളെ കിടക്കാനുള്ള ഖബറിലേക്ക് മുത്തുനബി തങ്ങളുടെ തിരുനോട്ടം കിട്ടുമെങ്കിൽ അല്ലാഹുവേ, നീ ഞങ്ങളെ എത്ര വേഗം വിളിച്ചാലും ഞങ്ങൾ കാവലാതിയില്ല. ഹബീബായ മുത്തുളി തങ്ങളുടെ തിരുനോട്ടമുള്ളൊരു ഖബറും അവിടുത്തെ സാന്നിധ്യമുള്ള ഒരു ജനാസയുമായി മാറാൻ കഴിഞ്ഞാൽ ആവലാതില്ല. ഖബറിൽ കിടക്കുമ്പോ അതൊരു ജീവിതമാണ്, അതൊരു ആനന്ദമാണ്, അതൊരാഹ്ലാദമാണ്. അതല്ലേ ബിലാൽ തങ്ങൾ പാടിയത്, അദന്നൽ ഖൽഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ. വഫാത്തിന്റെ മുമ്പ് ബിലാൽ തങ്ങൾ പാട്ടുപാടുകയാണ്. എന്തേ ബിലാലെ പാട്ടുപാടണത്, ഞാൻ നാളെ ദുബായിക്ക് പോവാണ്, അവിടാണ് എന്റെ ഫാമിലി ഉള്ളത്, അവിടാണ് എന്റെ ഉപ്പയുള്ളത് ഉമ്മയുള്ളത് എന്നതുപോലെയല്ല, അതിനേക്കാൾ വലിയ ആഹ്ലാദമാണ് എന്തേ ബിലാലെ പാട്ടുപാടുന്നത്, എന്തേ ബിലാലെ ആനന്ദിക്കുന്നത്. ഞാൻ പോവുകയാണ്, എവിടേക്ക്? ഖബറിലേക്ക് പോവുകയാണ്, നാളെ ഞാൻ മരിക്കാൻ പോവുകയാണ്. അദന്നൽ ഖൽഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതുപോലെ തന്നെ അവിടുത്തെ കൂട്ടുകാരെയും കാണാൻ പോവുകയാണ്. ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പുതിയൊരു ലോകത്തേക്ക് ആനന്ദത്തോടെ യാത്ര ചെയ്യുകയാണ് എന്ന് ബിലാൽ തങ്ങൾ പറഞ്ഞില്ലേ. അവരാണ് മനുഷ്യന്മാർ. ബിഷറുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് രോഗമാണ്, ബിഷറുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് രോഗമാണ്. ആളുകളെല്ലാം വന്നിട്ട് പറഞ്ഞു, ഓ ബിഷറേ, ഡോക്ടറെ വിളിക്കട്ടെ. ബിഷറേ, അന ഇന്ദ തബീബ് യഫ്അലു ബീമാ യുരീദ്, ഞാൻ ഡോക്ടറുടെ മുമ്പിൽ തന്നെയാണ്, ഡോക്ടർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ആരാണ് ബിഷറതങ്ങൾ പറഞ്ഞ ഡോക്ടർ ആരാണ്? അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അടിമയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചു തള്ളുന്ന നേരത്ത് മഹാനായ ഖലീലുല്ലാഹി തങ്ങൾക്ക് പരാതിയില്ല. എന്തേ കാരണം? ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എനിക്കതിന് പരാതിയില്ല. പത്ത് കൊല്ലം കൊണ്ട് പല്ലുവേദന അനുഭവിക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിച്ചു, എന്തേ പറയാനുള്ളത്?
എന്റെ ഇഷ്ടമുള്ള റബ്ബിന്റെ ഇഷ്ടം അങ്ങനെയെങ്കിൽ ഞാൻ ആരോട് പരാതി പറയാനാണ്? എന്റെ ഹബീബിനോട് പരാതി പറയുകയോ? ഞാൻ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുകയാണ്, അവൻ തന്നതിനോട് എനിക്ക് പരിഭവമില്ല എന്ന് പറഞ്ഞ ആ ഇലാഹിയായ മഹബ്ബത്തിന്റെ ഉന്നത വിധാനത്തിലാണ് ബിഷറുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനെ ഡോക്ടറുടെ അടുക്കലേക്ക് വിളിച്ചിട്ട് ചെല്ലുന്നില്ല. കാരണം മനഇന്ദ തബീബ് യസ്അലു ബിമാ യുരീദ്. ഉടനെ നാട്ടുകാര് പറഞ്ഞു, എന്നാലും ഓ ബിഷറേ, നിങ്ങളുടെ മൂത്രമൊന്ന് തരുമോ, യൂറിനൊന്ന് തരുമോ, ഒന്ന് കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ബിഷറുൽ ഹാഫി തങ്ങളുടെ യൂറിൻ കൊണ്ടുപോയി. അന്നത്തെ ഏറ്റവും വലിയ വിദഗ്ധനായ ഡോക്ടറാണ്. ഡോക്ടർ പരിശോധിക്കുകയാണ്. കൊണ്ടുവന്നവരോട് പറഞ്ഞു, ഇതൊന്ന് മറിച്ച്, ഇതൊന്ന് തിരിച്ച്, ഇതൊന്ന് അങ്ങനെ പിടിച്ച്, ഇതൊന്ന് ഇങ്ങനെ പിടിച്ച്. അപ്പൊ അവര് ചോദിച്ചു, അല്ല, നിങ്ങൾ നിപുണനായ ഒരു ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ പറയുമ്പോ എന്തേ അങ്ങനെ പിടിക്കുവോ ഇങ്ങനെ പിടിക്കുവോ എന്നൊക്കെ പറയണത് എന്തിനാണ്? അതേ, ഞാൻ ഈ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കൊണ്ടുവന്ന യൂറിൻ ഒരു ക്രിസ്ത്യാനിയുടെ യൂറിനാണെങ്കിൽ അദ്ദേഹം ഒരു പാതിരിയായിരിക്കും. ഈ കൊണ്ടുവന്ന യൂറിൻ ഒരു മുസ്ലിമിൻ്റെതാണെങ്കിൽ അത് ബിഷറുൽ ഹാഫിയുടേതായിരിക്കും. നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി ഇത് ബിഷറുൽ ഹാഫിയുടേതാണ്? ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇത് ബിഷറുൽ ഹാഫിയുടേതാണെന്ന്? ഉടനെ പറയുകയാണ്, ദൈവത്തോടുള്ള അടുപ്പത്തിൽ അവനെ ആലോചിച്ച് കരള് ലയിച്ചു ചേർന്നതിന്റെ ഒരംശം ഈ ഉറിനിൽ ഞാൻ കാണുന്നുണ്ട്. അത്രമേൽ ദൈവസന്നിധാനത്തെ കൊതിക്കുന്ന ഒരാള് മുസൽമാന്റെ കൂട്ടത്തിൽ ബിഷറുൽ ഹാഫിയെ എനിക്കറിയുകയുള്ളൂ, വേറെ ആരുമില്ല. അതേ, ഇത് ബിഷറുൽ ഹാഫിയുടെ യൂറിനാണ്. ഉടനെ ആ ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് ചെല്ലുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോയവരെ മടങ്ങി വരികയാണ്. മടങ്ങി വന്ന വീട്ടിലേക്ക് കയറാൻ നേരം ബിഷറുൽ ഹാഫി തങ്ങൾ ചോദിക്കുകയാണ്, ഖദ് അസ്ലമ തബീബ്, ഡോക്ടർ മുസ്ലിമായോ? നിങ്ങളോട് ആര് പറഞ്ഞു ഡോക്ടർ മുസ്ലിമായോ ഇല്ലെന്നൊക്കെ? നിങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ എനിക്ക് ആത്മീയമായ സന്ദേശം കിട്ടി, ഈ യൂറിൻ ഡയഗ്നോസ് ചെയ്യാൻ പോകുന്ന ഡോക്ടർ ഇസ്ലാം അംഗീകരിക്കും. അതാണ് അവരുടെ മാനസികമായ സാന്നിധ്യം. പ്രണയം ലയിച്ചു ചേരുകയാണ് ആരോട്? അല്ലാഹുവിനോട്, ഹബീബായ തങ്ങളോട്, മുത്ത് നബി തങ്ങളോട്. അതുകൊണ്ട് എന്റെ ഉമ്മവെങ്ങന്മാരോട് ഈമാനിന്റെ ഭാഷയിൽ പറയട്ടെ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ബോഡി ഷേപ്പ് പറതയിട്ട് ആടിക്കുഴഞ്ഞ അന്യന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത പെരുമാറ്റം വേണ്ട വേണ്ട. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമുള്ള ജീവിതം നയിച്ചാൽ മനോഹരമായ സ്വർഗോദ്യാനത്തില് നമുക്ക് ചെല്ലാമല്ലോ. ആയിഷ ഉമ്മ ബീവിയുടെ അടുക്കലേക്ക്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക്, ഖദീജത്തുൽ കുബ്ര സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ, മുത്തനബി തങ്ങളുടെ ഹൃദയത്തിലെ മഹിളാരത്നമായ ഖദീജ ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലാമല്ലോ. ഹബീബായ തങ്ങളെ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ധരിച്ചിട്ടുണ്ട് ധരിക്കാത്ത പോലെ, അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകള് ഇന്നെന്തെല്ലാം അനാവശ്യങ്ങളാണ്. പ്രവാസികളായ സഹോദരന്മാരുടെ ഭാര്യമാരെ കുറിച്ച് ഉള്ളതോ ഇല്ലാത്തതോ എന്തെല്ലാം പുരാതികൾ പരക്കുന്ന കാലമാണ്. ഈ അവസരത്തോട് യോജിച്ചൊരു കാര്യം പറയട്ടെ, മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ പോകുമ്പോൾ
ഒരു രംഗം കാണുകയാണ്. ഒരു സംഘം ആളുകളെ കാണുകയാണ് ഹബീബായ തങ്ങൾ. അതാ നല്ല പാത്രത്തിൽ നല്ല പാകം ചെയ്ത മാംസമുണ്ട്, വേറൊരു വൃത്തികെട്ട പാത്രത്തിൽ നാറ്റമുള്ള മാംസമുണ്ട്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാരാണ്? നല്ല പാത്രത്തിലെ നല്ല മാംസമുണ്ട്, ചീത്ത പാത്രത്തിലെ മോശമായ മാംസമുണ്ട്. ആ മോശമായത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഹബീബായ തങ്ങൾ കാണുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഈ വിഭാഗം ആരാണ് ജിബ്രീലെ? ഹബീബായ തങ്ങളോട് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഹാദർ റജുലു മിൻ ഉമ്മതിക തകൂനു ഇൻദഹുൽ മർഅത്തുൽ ഹലാലു തയ്യിബ ഫയഅതി ഇംറാതൻ ഖബീസതൻ ഫയബീതു ഇൻദഹ. അള്ളാഹു അനുവദിച്ച ഭാര്യയുള്ള ഒരുത്തൻ ആ ഭാര്യയുടെ അടുക്കൽ നിൽക്കാതെ അവിഹിതമായി അന്യ പെണ്ണിന്റെ അടുത്ത് കഴിയുന്നവനാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത് നബിയേ. വൽ മർഅത്തു തഖൂമു മിൻ ഇൻദി സൗജിഹാ ഹലാലൻ തയ്യിബാ ഫതഅതി റജുലൻ ഖബീസാ ഫതബീതു ഇൻദഹു. ഓ നബിയേ, അനുവദിക്കപ്പെട്ട ഭർത്താവുള്ള ഒരു തീ ഹറാമായ നിലക്ക് അന്യന്റെ കൂടെ രാപ്പാർക്കുകയാണ്, അനുവദിക്കപ്പെട്ട ഭാര്യയുള്ള ഒരുത്തൻ അതാ അന്യ പെണ്ണിന്റെ കൂടെ രാപ്പാർക്കുകയാണ്, അവരാണ് നബിയേ ഈ ഹീനമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ, അത്തരമായ കുറ്റങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. മിഹ്റാജിന്റെ പുണ്യരാത്രിയിൽ മുത്തുനബിതങ്ങൾ കാണുന്ന ശിക്ഷയാണ്. ഇന്ന് കുടുംബബന്ധത്തിന്റെ അടിക്കല്ലുകൾ മുഴുവനും തകർന്നു പോകുന്നു, അസ്ഥിവാരങ്ങൾ മുഴുവനും നഷ്ടപ്പെടുന്നു. എന്താണ് കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഹോണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് കർണാടക യു ടി അബ്ദുൽ ഖാദർ സാഹബ് നമ്മുടെ വേദിയിലേക്ക്. സീദിനാ മുഹമ്മദ് അല്ലാഹുമ്മ.